മന്ത്രിയേക്കാത്ത് സ്കൂൾ കെട്ടിട ഉദ്ഘാടനം വൈകുന്നു. കുടുസുമുറിയിൽ അപകടഭീഷണിയിൽ വിദ്യാർത്ഥികളുടെ പഠനം. തൃഗരിപ്പൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പ്രശ്നം നിലനിൽക്കുന്നത്. തൃക്കരിപ്പൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ നിർമ്മാണം പൂർത്തിയായ കെട്ടിടത്തിന്റെ ഉദ്ഘാടനമാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ സമയം ലഭ്യമാകാത്തതിനാൽ വൈകുന്നത്. കിഫ്ബി ഫണ്ടിൽ 1 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച യുപി വിഭാഗത്തിനുള്ള കെട്ടിടവും ഹയർ സെക്കൻഡറിക്ക് എം രാജഗോപാലൻ എംഎൽഎ അനുവദിച്ച 2 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ബഹുനില കെട്ടിടങ്ങളുമാണ് ഉദ്ഘാടകനെയും കാത്തുകഴിയുന്നത്. സ്കൂൾ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയായിരുന്നുവെങ്കിലും വിദ്യാഭ്യാസ മന്ത്രിയെക്കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കാമെന്ന അധികൃതരുടെ തീരുമാനമാണ് ഇപ്പോൾ എവിടെയും എത്താതെ നിൽക്കുന്നത്. ജൂണിലെ സ്കൂൾ തുറക്കുന്നതിന് മുമ്പിലെ തന്നെ ഇവിടെ പണിയെല്ലാം പൂർത്തിയായിരുന്നു. നമ്മുടെ പുതിയ കുട്ടികൾ ഇവിടെ ചേരുമ്പോൾ, 5ാം ക്ലാസ്സിൽ ചേരുമ്പോൾ നമ്മൾ പറഞ്ഞത് പുതിയ ക്ലാസ്സിലേക്കായിരിക്കും നിങ്ങൾ അഡ്മിഷൻ. അങ്ങനെ ആയതുകൊണ്ടാണ് രക്ഷിതാക്കൾ കൂടുതലും ഇതിലേക്കൊരു ഇൻട്രസ്റ്റ് ആയിട്ട് വന്ന് നമ്മുടെ സ്കൂളിലേക്ക് കുട്ടികളെ ചേർക്കുന്നത്. പക്ഷെ ഇതുവരെയായിട്ടും ഇത് തുറക്കാത്തതിന്റെ കാരണം നമ്മൾ എംഎൽഎയുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഈ 3 ബിൽഡിംഗ്, നമ്മുടെ സ്കൂളിൽ 3 ബിൽഡിംഗ് ഉണ്ട്, ഒന്ന് ഹയർ സെക്കൻഡറി ബ്ലോക്ക്, ഒന്ന് യു പി ബ്ലോക്ക്, ഒന്ന് ഉച്ചക്കഞ്ഞിയുടെ ബിൽഡിംഗ്. ഈ 3 ബിൽഡിംഗും ഒന്നായിട്ട് വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഉദ്ഘാടനം ചെയ്യാം എന്നാണ് എംഎൽഎ പറഞ്ഞത്. കഴിഞ്ഞ മാസം 7ാം തീയതി ഒരു ഡേറ്റ് കിട്ടിയിട്ടും അത് പെട്ടെന്ന് മാറ്റുകയും പിന്നെ 24ലേക്ക് നീളുകയും അതും ആ ഡേറ്റും കൂടെ മാറിയിട്ടാണ് ഇപ്പം വന്നിട്ടുള്ളത്. ഏതായിരുന്നാലും നമ്മൾ ഓണം കഴിയുന്നത് വരെ കാത്തിരിക്കും. അതിനുശേഷം ഉദ്ഘാടനം ചെയ്തിട്ടില്ലെങ്കിലും ഈ ക്ലാസ് മുറികളിൽ കുട്ടികളെ ഇരുത്താം എന്നാണ് ഇന്നലെ നമ്മൾ എടുത്ത നിലപാട്. അപകടം പതിയിരിക്കുന്ന പഴയ കെട്ടിടത്തിനകത്ത് വീർപ്പുമുട്ടി പഠനം നടത്തുന്ന വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിയാതെ ബുദ്ധിമുട്ടുകയാണ് അധ്യാപകരും പി ടി എ ഭാരവാഹികളും. ഉദ്ഘാടനം നടത്തിയില്ലെങ്കിലും കുട്ടികളെ അടിയന്തരമായി പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റണമെന്നാണ് രക്ഷിതാക്കളുടെ ആവശ്യം. ഓണാവധിക്ക് ഉദ്ഘാടനം നടന്നില്ലെങ്കിൽ കുട്ടികളെ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റാൻ പി ടി എയും തീരുമാനിച്ചിട്ടുണ്ട്. ഒട്ടേറെ മന്ത്രിമാർ കഴിഞ്ഞ ദിവസങ്ങളിൽ ജില്ലയിലുണ്ടായിട്ടും ഈ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം എന്തുകൊണ്ട് നടത്തിയില്ല എന്ന ചോദ്യവും രക്ഷിതാക്കൾ ഉന്നയിക്കുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.